Hi, this is Shafi Mohammed. Welcome back to another video. In this video, we'll discuss how to achieve vijayam. That's why we analyze this. കാരണം അതിൽ എന്താണ് സക്സസ് എന്നുള്ളത് റീഡിഫൈൻ ചെയ്തിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഇത്രയും കാലം കേട്ടതൊന്നുമല്ല. പലപ്പോഴും യാഥാർത്ഥ്യങ്ങളല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് നമ്മൾ സെൽഫ് ഹെൽപ്പ് ബുക്കുകളിൽ നിന്നാണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റുള്ള പല ട്രെയിനിങ് മോട്ടിവേഷണൽ വീഡിയോകളിൽ നിന്നാണെങ്കിലും ശരി, നമുക്ക് ശരിയായ ഒരു വിദ്യാഭ്യാസം ശരിക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് വീഡിയോകളും ഒരുപാട് ക്ലാസ്സുകളും ഒക്കെ യൂട്യൂബുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടേക്കുള്ള ഒരു പ്രോബ്ലം എന്താണ്? ഇവിടെയുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഇതെല്ലാം മറ്റൊരാൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോഴ്സിൽ നിന്നോ എടുത്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇതല്ല റിയാലിറ്റി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഇതിനുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം എൻ്റെ ഒരു ബിസിനസ് പാർട്ണറും കൂടിയാണ്. അദ്ദേഹമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത സമയത്ത് അദ്ദേഹം എന്നോട് എന്തുകൊണ്ടാണ് ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടും അല്ലെങ്കിൽ ഒരുപാട് ക്ലാസ്സുകൾ ഇവിടെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളും അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ബുക്കുകളും ഒക്കെ ഇവിടെ എത്തിച്ച് വായിച്ചിട്ടും എന്തുകൊണ്ടാണ് അധികം ആൾക്കാരും വിജയിക്കാത്തത്? അതിനൊരു വളരെ പ്രധാനപ്പെട്ട റീസണുണ്ട്. ആ റീസൺ അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ സത്യസന്ധമായൊരു കാര്യമാണ്. അതായത് ഈ പുസ്തകങ്ങളും അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള കോഴ്സുകളും കാര്യങ്ങളും എല്ലാം ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന ഒരു കൾച്ചർ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റി ആയിട്ടുള്ള വെസ്റ്റേൺ കൾച്ചറിൽ നിന്ന് വന്നതാണ്. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളും കോഴ്സുകളും ക്ലാസ്സുകളൊക്കെ പുസ്തകങ്ങളൊക്കെ വരുന്നത് അവിടെ നിന്നാണ്. അവിടെയുള്ള ആ ഒരു സൊസൈറ്റിയിൽ, അത്രയും ഒരു ഇൻഡിവിജ്വലിസം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ, അവിടേക്ക് പറ്റിയിട്ടുള്ള അറിവുകളും കോഴ്സുകളുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. എന്നാൽ നമ്മളുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റിയാണ്. ഈ സോഷ്യലിസ്റ്റ് സൊസൈറ്റിയിൽ അവിടെ ഇൻഡിവിജ്വലിസം പ്രൊമോട്ട് ചെയ്യുന്ന സൊസൈറ്റിയിൽ പഠിപ്പിക്കുന്ന അവർക്ക് അപ്ലൈയബിൾ ആയിട്ടുള്ള അതേ കാര്യങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള മനുഷ്യനിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അവരെ പഠിപ്പിക്കുമ്പോൾ, ഇവരിതെല്ലാം പഠിച്ചു പോയിട്ട് അവരുടെ ലൈഫിൽ ഗോളുകൾ സെറ്റ് ചെയ്യുന്നു, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, പക്ഷേ പലപ്പോഴും എന്ത് ചെയ്യുന്നു, അത് അച്ചീവ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. കാരണം ഇവിടെയുള്ളതൊരു സോഷ്യലിസ്റ്റ് സൊസൈറ്റിയാണ്. ഇവിടെ കുടുംബമുണ്ട്, ബന്ധുക്കളുണ്ട്, തറവാടുണ്ട്, അല്ലെങ്കിൽ നാട്ടുകാരുണ്ട്. ഇവർക്കൊക്കെ വളരെ എന്താ പറയുക, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിസത്തിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സൊസൈറ്റിയിൽ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാത്തൊരു സമൂഹത്തിന് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതിനു വേണ്ടിയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്താൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും അതൊരു വിപരീത റിസൾട്ടാണ് പലപ്പോഴും ഉണ്ടാവുക. അത് കാരണം ഈ വീഡിയോകൾ കാണുന്ന, ക്ലാസ്സുകൾ കേൾക്കുന്ന വ്യക്തികൾക്കൊന്നും അതിനനുസരിച്ച് ഫോളോ ചെയ്യാനോ കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കില്ല. കാരണം അവരുടെ സിറ്റുവേഷൻസ് ഡിഫറൻ്റാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമായ ഒരു കാര്യമാണ്. ഇത് നമുക്കവിടെ ഒരു ഭാഗത്തേക്ക് വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി എങ്ങാനും നമ്മളുടെ ലൈഫിൽ നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, നമുക്ക് ജീവിതത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ വളർന്നു വരുന്ന സമയത്ത് നമ്മളുടെ സൊസൈറ്റിയിൽ നിന്ന് നമുകൾ കേൾക്കുന്ന ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫുകളുണ്ട്. നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ലിമിറ്റിംഗ് ബിലീഫുകൾ, ഈ ലിമിറ്റിംഗ് ബിലീഫുകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി കൂടുന്നത് എപ്പോഴാണ്? 0 to 8 years എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. ആ 0 to 8 years നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കൂടുന്ന ചില നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ, ചില നെഗറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ചില നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, വളരെ പെയിൻഫുള്ളായിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, വളരെ പെയിൻഫുള്ളായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് കടന്നു വരുന്നത്, ഇതെല്ലാം നമ്മുടെ ലൈഫ്, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ സംഭവിക്കുന്ന രൂപത്തിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, പിന്നീട് നമ്മളുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മുടെ ശീലങ്ങളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ സംസാരത്തെ, നമ്മുടെ ചിന്തകളെ, ഇതിനെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഒരു ബിലീഫ് സിസ്റ്റം നിയന്ത്രിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡായിട്ട് നമ്മൾ എന്ത് കാണുന്നു, റിപ്പീറ്റഡായിട്ട് നമ്മൾ എന്ത് കേൾക്കുന്നു, റിപ്പീറ്റഡായിട്ട് നമ്മൾ എന്ത് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ വളരെ ഹൈ ഇൻറ്റൻസീവായിട്ടുള്ള ഇമോഷനിലൂടെ എന്തെല്ലാം നമ്മൾ അനുഭവിക്കുന്നു, നമ്മൾ കടന്നു പോകുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും മൂല്യങ്ങളും ഒക്കെ രൂപപ്പെടുന്നത്. ഇത് നെഗറ്റീവായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യും,
നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഔട്ട്കം ആയിരിക്കും വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ എക്സ്പീരിയൻസസ് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, കാരണം നമ്മുടെ പേഴ്സ്പെക്റ്റീവ് നെഗറ്റീവ് ആയിരിക്കും. പേഴ്സ്പെക്റ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ ഏതൊരു എക്സ്പീരിയൻസിനെയും നമ്മൾ നെഗറ്റീവായ രീതിയിൽ അപ്രോച്ച് ചെയ്യുകയും സ്വാഭാവികമായിട്ടും ആ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതോടുകൂടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും അവിടെ നിന്ന് അങ്ങോട്ടൊരു നെഗറ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസുകൾ കൊണ്ട് അത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് മാത്രമാകുന്ന ഒരു ലൈഫായിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിരിക്കുകയാണ് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവോ, അതല്ലെങ്കിൽ അതൊന്നും നമുക്ക് അർഹിക്കുന്നതല്ല, ഇങ്ങനെയുള്ള രീതിയിലുള്ള ചിന്താഗതികളും കാഴ്ചപ്പാടുകളും ഒക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബിഹേവിയറും പാറ്റേണും ചിന്താഗതിയൊക്കെയാണ് നമുക്ക് ഡെവലപ്പായി വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരാൾ ഒരു വലിയ സ്വപ്നം കാണാൻ ധൈര്യപ്പെടില്ല. നമ്മുടെ സൊസൈറ്റിയിൽ സംഭവിച്ച കഴിഞ്ഞൊരു 40 വർഷം മുൻപ് അല്ലെങ്കിൽ 30 വർഷം 40 വർഷം മുമ്പൊക്കെ ജനിച്ചിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ 25 വർഷം മുമ്പൊക്കെ ജനിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാകും. അത് അവർക്ക് അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ പാറ്റേണും അതേപോലെ തന്നെ മൂല്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. ഇതിന് മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണോ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് ഇത് കടന്നുകൂടിയത് അതുപോലെ തന്നെ അതിനെ മാറ്റിയെടുക്കാം നമുക്ക് പറ്റും. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന മെത്തേഡുണ്ട്. നമ്മളൊക്കെ അതിന് വേണ്ടിയിട്ട് എന്ത് വെച്ചാൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. മൈൻഡ് റീപ്രോഗ്രാമിങ്ങിൻ്റെ മൈൻഡ് പവർ കോഴ്സുകളും പ്രോഗ്രാമുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, റിപ്പീറ്റഡ് ആയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല ചിന്തകളും വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു സത്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന തെറ്റായ ചിന്താഗതികളും കാഴ്ചപ്പാടുകളും ഇതെല്ലാം കടന്നുകൂടാൻ കാരണമാകുന്നത് നമ്മുടെ അനുഭവങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ നമ്മൾ എന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മളുടെ ഉള്ളിലേക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുത്തി നടക്കാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെയുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുക, നമ്മുടെ തന്നെ ഫാമിലി ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ പലപ്പോഴും പറയും, ഒരു കുട്ടി ടൂറ് പോകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വപ്നങ്ങളെപ്പറ്റി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പറയും, അതൊന്നും നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ അതൊന്നും ശരിയല്ല, നമ്മുടെ കുടുംബത്തിലുള്ളവരൊന്നും ആരും അങ്ങനെ ചെയ്തിട്ടില്ല, ആ കോഴ്സിനൊന്നും പോകണ്ട, അല്ലെങ്കിൽ ആ ജോലി ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള രീതിയിൽ നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. നമ്മുടെ മാതാപിതാക്കളാവാം, നമ്മുടെ സഹോദരങ്ങളാവാം, നമ്മുടെ ബന്ധുക്കളാവാം. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ചുറ്റുമുള്ള ഒരു 30 ആൾക്കാർ തന്നെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. ഈ 30 മറികടന്ന് നമുക്ക് അവരെ ഭയപ്പെടാതെ അവരെ ഇഗ്നോർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ 3500 ആൾക്കാരോ അല്ലെങ്കിൽ 35000 ആൾക്കാരോ നമ്മളെ സ്വീകരിക്കാൻ ചിലപ്പം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞ 30 ആൾക്കാർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളതിനെ അനുവദിച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ജീവിതം ശരിക്കും നമ്മൾ ജീവിക്കുന്നത് ഈ 30 കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കും. അത് അവരുടെ ജീവിതമാണ്, അത് നമ്മുടെ ജീവിതമല്ല. നമ്മുടെ ജീവിതം നമ്മളായിട്ട് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ജീവിതം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടേതായിട്ടുള്ള ചിന്തകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഈ ഒരു ഇതിലേക്ക് മാത്രം ഒതുങ്ങുന്നൊരു കാര്യമല്ല ഇത്. മറ്റൊരു രീതിയിലൂടെ കാണുകയാണെങ്കിൽ ഈ ഒരു 30 ആൾക്കാരുടെ കാഴ്ചപ്പാട് അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? അത് ചിലപ്പോൾ 40, 50 വയസ്സോ അല്ലെങ്കിൽ 60, 90 പ്രായമുള്ള അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അവർക്ക് ലഭിച്ചതാണ്. അവരുടെ ദാരിദ്ര്യവും പ്രയാസവും ബുദ്ധിമുട്ടുകളും നിറഞ്ഞിട്ടുള്ള അവരുടെ ചുറ്റുപാടുകളിൽ നിന്നും ഒരു ബിലോ ആവറേജ് മൈൻഡ് സെറ്റുകളിൽ നിന്നും അവരുടെ സുഹൃത്തുക്കളിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നൊക്കെ ലഭിച്ചതാണ് അവർക്ക് ഈ കാഴ്ചപ്പാട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് 100 അല്ലെങ്കിൽ 200 ഈവൻ 1000 പഴക്കമുള്ള സാധനം റിപ്പീറ്റ് ആയിട്ട് കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ ജീവിക്കേണ്ടത് ഈ 2022 അത്രയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതം അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പാടുണ്ടോ? പാടില്ല. സോ വി ഹാവ് ടു ചേഞ്ച്. ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈലി ഡ്രിവൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള അറിവ് വേണം, കാഴ്ചപ്പാട് വേണം, വിശ്വാസങ്ങൾ വേണം, വാല്യൂസ് വേണം, അതിനനുസരിച്ചുള്ളൊരു മൊറാലിറ്റി ആയിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ വിജയിക്കാൻ കഴിയുള്ളൂ. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് ഒരു ഫാമിലിയിൽ മാത്രമല്ല, ചെറുപ്പം മുതലേ നമ്മളുടെയൊക്കെ നമ്മളിൽ അധികം ആൾക്കാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ നമ്മളൊരു ജന്മന ഒരു മതത്തിൽ വിശ്വസിച്ച ആൾക്കാരല്ല. ജനിക്കുമ്പോൾ നമ്മളെല്ലാവരും മതങ്ങളൊന്നും ഇല്ലാത്ത നിഷ്കളങ്കമായ മനസ്സുമായിട്ട് വരുന്നു. എന്നിട്ട്
എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യാണ്, നമ്മൾ കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയിൽ തന്നെ. അപ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മതങ്ങൾ വയ്ക്കുന്ന വിലക്കുകളുണ്ട്, അത് മത പുരോഹിതന്മാരോ അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ പരിമിതമായ അറിവിൽ നിന്ന് അവർ മതങ്ങളെ പഠിക്കുന്നു. അവർക്ക് എന്താണോ മനസ്സിലായത് അത് നമ്മളിലേക്ക് പകർന്നു നൽകുന്നു. അപ്പോൾ അവരുടെ അറിവിൻ്റെ പരിമിതി എത്രയാണോ, അവരുടെ കാഴ്ചപ്പാടിൻ്റെ പരിമിതി എത്രയാണോ, അത്രയും വളരെ ചെറുതായ കാഴ്ചപ്പാടുകളും ഇടുങ്ങിയ കാഴ്ചപ്പാടുകളും മതത്തിൻ്റെ പേരിൽ നമ്മുടെ ഉള്ളിലേക്ക് കയറിക്കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് സംഭവിക്കും, അത് നമ്മളുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫിന് വലിയൊരു ഘടകമായിട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയിട്ടുണ്ടാകും. ഞാൻ പറയുന്നത് മതത്തിൽ വിശ്വസിക്കേണ്ട എന്നുള്ളതല്ല, പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു വെച്ചിരിക്കുന്ന പല ശരികളുണ്ട്, വിശ്വസിച്ചു വെച്ചിരിക്കുന്ന പല ശരികളുണ്ട്, അത് ചിലപ്പോൾ ശരികളായിക്കൊള്ളണമെന്നില്ല, അത് പലവിധം തെറ്റായിരിക്കാം. അപ്പോൾ യഥാർത്ഥ ശരി എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, സ്വയം പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ഇവിടെ പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ റിലീജിയസ് ലീഡേഴ്സോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മറ്റുള്ള മെയിൻ സ്ട്രീം മീഡിയയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ പറയുന്ന കാര്യങ്ങൾ അതുപോലെ വിശ്വസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ മനസ്സുകൊണ്ടല്ല, അവരെല്ലാവരും ക്രിയേറ്റ് ചെയ്തിരിച്ചിരിക്കുന്ന മനസ്സുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ചിന്തകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ആശയങ്ങൾ ഉണ്ടാകുന്നത്, നമ്മൾ സ്വപ്നം കാണുന്നത്. അപ്പോൾ അവരുടെ സ്വപ്നങ്ങളാണ് നമ്മൾ കാണുന്നത്, നമ്മുടെ സ്വപ്നങ്ങളല്ല നമ്മൾ കാണുന്നത്. അവരാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് കൂച്ചുവിലം കിടന്നത്, നിയന്ത്രണം വെക്കുന്നത്. അത് ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ പഴക്കമുള്ളതായിരിക്കാം. അപ്പം കാലഹരണപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളും ചിന്താഗതികളിൽ നിന്നൊക്കെ മാറി ഈ കാലത്തിനനുസൃതമായിട്ടുള്ള മാനവിക മൂല്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന തരത്തിലും അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്ന തരത്തിലുമുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണാൻ നമ്മൾ എന്തായിരിക്കണം, ധൈര്യം കാണിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന പല ശരികളെയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. നമ്മുടെ അധികം ആൾക്കാരുടെയും പ്രോബ്ലം നമ്മൾ അനുഭവിച്ച അനുഭവങ്ങളിൽ നിന്നും നമ്മൾ കേട്ടിട്ടുള്ള പല കഥകളിൽ നിന്നും അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ അതെല്ലാം ശരിയാണ്, അത് പൂർണ്ണമായിട്ടും ശരിയാണ് എന്നുള്ള രീതിയിലേക്ക് വളരെ അന്ധമായിട്ട് നമ്മൾ വിശ്വസിച്ചു പോകുന്നൊരു കാഴ്ചപ്പാടാണുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാത്ത, അൺചെക്ക്ഡ് ട്രൂത്ത് എന്ന് പറയും, ക്വസ്റ്റ്യൻ ചെയ്യാത്ത സത്യങ്ങൾ അല്ലെങ്കിൽ പരിശോധിക്കാത്ത സത്യങ്ങൾ അതൊരിക്കലും ഉണ്ടാവരുത്. നമ്മുടെ ജീവിതം ശരിക്കും ഞാൻ വിശ്വസിച്ചത് എൻ്റെ ജീവിതം നിയന്ത്രിക്കുന്നത് എൻ്റെ ചിന്തകളാണ് അല്ലേ, നമ്മുടെ തീരുമാനങ്ങളാണ്. നമ്മുടെ തീരുമാനങ്ങൾ വരുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. നമ്മുടെ മനസ്സ് ഡെവലപ്പാകുന്നത് ചെറുപ്പം മുതൽ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കടന്നുകൂടിയിട്ടുള്ള ഇതുപോലുള്ള അറിവുകളും കാഴ്ചപ്പാടുകളും കാര്യങ്ങളിൽ നിന്നുമാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. ഇത് പക്ഷേ തെറ്റായ അല്ലെങ്കിൽ എന്താ പറയുക, ഇത് ക്രിയേറ്റ് ചെയ്ത് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരിൽ നിന്നാണ്. ഈ പറഞ്ഞിരിക്കുന്ന മതം എന്ന് പറയുന്ന അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബന്ധുക്കൾ ഫാമിലിയിലുള്ളവർ എന്ന് പറയുന്ന ഇത്രയും ആൾക്കാരുടെ ആകത്തുകയാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ അവരുടെ പരിമിതി അല്ലെങ്കിൽ അത് എത്രയോ കാലപ്പഴക്കമുള്ളതാണ് എങ്കിൽ അല്ലെങ്കിൽ അതിന് കുറേ പരിമിതികളുണ്ടെങ്കിൽ അതിനാൽ സൃഷ്ടിക്കപ്പെട്ടുള്ളൊരു മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് എവിടെയും എത്താൻ കഴിയില്ല. അപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഒഴിവാക്കണമെന്നല്ല പറയുന്നത്, അതിൽ നമുക്ക് ഉപകാരപ്പെടുന്നതും അല്ലെങ്കിൽ നമ്മളെ എംപവർ ചെയ്യുന്നതും നമ്മൾക്ക് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നതുമായിട്ടുള്ള നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം. അപ്പോൾ അത് പരിശോധിക്കണം, ഇതിലേതെങ്കിലും എന്നെ നിയന്ത്രിക്കുന്നുണ്ടോ, ഇതേതെങ്കിലും എന്നെ ഒരു എന്താ പറയുക വളരെ ചെറുതായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ, ഇതിലേതെങ്കിലും എന്നെ ഭയപ്പെടുത്തുന്നതാണോ, ഇതിലേതെങ്കിലും എന്നെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചിന്താഗതി. അപ്പോൾ അതിനെ പോയിട്ട് വീണ്ടും പഠിക്കണം. വേറൊരാൾ നമുക്ക് തന്നത് അതുപോലെ വിഴുങ്ങുന്നത് ഒരു യുക്തിയുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ പക്വതയുള്ള ഒരാൾക്ക് ചേർന്നതല്ല. നമ്മുടെ ലൈഫ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യണമെന്ന്, നമ്മുടേതായിട്ടുള്ളൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ചിന്തകളിൽ നിന്ന് ഇതെല്ലാം ആരംഭിക്കണം. നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവണം, നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുടെ പുറകെ പോകാൻ പറ്റണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തോട്ട് പ്രോസസ്സ്, ഒരു തോട്ട് റെവല്യൂഷൻ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നടത്തണം. ഇതിനധികം ആൾക്കാരും, സാധാരണക്കാരായിട്ടുള്ള അധികം ആൾക്കാർക്കും ഭയമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളെയും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചോദിക്കേണ്ടി വരും. നമ്മൾ വേറൊരാളല്ലോ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ചിന്തകളെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകളെ ക്വസ്റ്റ്യൻ ചെയ്യുക, നമ്മുടെ ശരികളെ പരിശോധിക്കുക, ആ ശരികൾ യഥാർത്ഥ ശരികളാണോ എന്നുള്ളത് സ്വയം പരിശോധിച്ചിട്ട് യഥാർത്ഥ ശരിയിലേക്ക് നമ്മൾ എത്തണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒരു സീക്കറായിട്ട് മാറണം, സീക്കർ ഓഫ് ട്രൂത്ത്, സത്യം തേടുന്ന ഒരാളായിട്ട് മാറണം. അങ്ങനെ സത്യം തേടുന്ന ഒരാളായിട്ട് നമ്മൾ മാറുമ്പോൾ അവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫ്രീഡം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മളിൽ അധികം ആൾക്കാരും ഇപ്പോഴും എന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ള അടിമത്തത്തിന് വിധിക്കപ്പെട്ടവരാണ്. അതായത് മറ്റുള്ളവരാൽ തീർക്കുന്ന ചിന്തകളുടെ അടിമത്തമുണ്ട്, അവർ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്ന അവരുടേതായിട്ടുള്ള മനഃപൂർവ്വം ഇങ്ങനെയേ പോകാവൂ, ഇങ്ങനെയേ ചെയ്യാവൂ, ഇങ്ങനെയേ ശരി, ഇതാണ് ശരി എന്ന് പറയുന്ന ഇവിടെ സ്റ്റാറ്റസ് കോ ഉണ്ട്, ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകളുണ്ട് അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളുണ്ട്.
അത് ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തെക്കുറിച്ചല്ല, വ്യക്തികളെ നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും ഒക്കെ സംഭവങ്ങൾ. അത് തെറ്റായിട്ടുള്ളതാണ് എങ്കിൽ അത് തിരുത്തിയാൽ മാത്രമേ, നമ്മുടെ ലൈഫിൽ നമ്മൾ തിരുത്തിയാൽ മാത്രമേ നമുക്ക് നിയമത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാൻ ശ്രമിക്കട്ടെ. എന്നിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് വേണ്ട പദ്ധതികൾ തയ്യാറാക്കാം, അതിന് വേണ്ടിയിട്ടൊരു ഗോള് സെറ്റ് ചെയ്യാം. അത് ഒരു ഇതിൻ്റെ ഒരു മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് നമ്മൾ എടുക്കുന്നത്. കാലങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ചില രീതികളുണ്ടാവും, അല്ലെങ്കിൽ ചില ഫാമിലിയിലൊക്കെ പറയും ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നീ പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നീ കോളേജിൽ പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇന്ന ദൂരെ പോയിട്ട് നീ പഠിക്കേണ്ട ആവശ്യമില്ല, നീ കല്യാണം കഴിച്ച് പോകേണ്ടതാണ്, അതല്ലെങ്കിൽ നീ ഒരു സ്ത്രീയാണ്, നീ ഇങ്ങനെ നടക്കാവൂ, നീ ഇങ്ങനെ നടക്കാൻ പാടില്ല, നീ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ളവളാണ്, ഇങ്ങനെയുള്ള രീതിയിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ ഒരുപാട് നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഇതുപോലെ ആരൊക്കെയോ വർഷങ്ങളായിട്ട് കൊണ്ടു നടന്നിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ എടുത്ത് എന്നോ കിണറ്റിലെറിയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്, ചവറ്റുകുട്ടയിലെറിയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഇതെന്തോ വലിയ കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുള്ള മൊറാലിറ്റി ആയിരുന്നു. എന്നാൽ ഇന്ന് വിവരവും വിദ്യാഭ്യാസവും സ്ത്രീകൾക്ക് ലഭിച്ചപ്പോൾ അവരതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരെത്രത്തോളം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, എത്രത്തോളം ഒറ്റപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അവർ തിരിച്ചറിയുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പുരുഷനെ പോലെ തന്നെ എല്ലാ അവകാശങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ്, പക്ഷേ മനുഷ്യനാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അവകാശങ്ങളും, അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും അല്ലെങ്കിൽ എല്ലാ അർഹതകളും സ്ത്രീക്ക് ലഭിക്കാതെ പോകുന്നതിന് ഇത്തരത്തിലുള്ള കാലഹരണപ്പെട്ടുള്ള കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ ബാധിക്കും. അത് ഇത്രയും കാലം ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ പറ്റിക്കുകയായിരുന്നു സമൂഹം എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോഴും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര്, കാരണം ഇതാണ് മഹത്വം, ഇങ്ങനെയാണ് ഒരു സ്ത്രീ, ഇങ്ങനെയാണ് ഒരു അമ്മ, ഒരു എന്താ പറയുക, പുണ്യ സ്ത്രീയായിട്ട് എന്ത് ചെയ്യുന്നു, വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തുകൊണ്ട് ഒരു ജോലിക്കും പോകാൻ പാടില്ലാത്ത, ഒരു ഇഷ്ടങ്ങൾക്കും അവസരങ്ങൾ കൊടുക്കാത്ത, യാത്ര പോകാൻ അനുവദിക്കാത്ത, എന്നാൽ പുരുഷൻ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാട് സ്ത്രീകളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരെ വലിയ ഇങ്ങനെ കുടുംബത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അവൾ വീട്ടിൽ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ അവൾ നല്ല മഹതിയാണ് എന്നുള്ള രീതിയിലേക്ക് എന്താ വെച്ചാൽ പച്ചക്കള്ളം പറഞ്ഞിട്ട് ഒരു വലിയ സ്ഥാനം കൊടുത്തിട്ട് അവരെ പറ്റിക്കുകയായിരുന്നു. ഈ പറ്റിക്കൽ വിദ്യാഭ്യാസം കിട്ടിയതോടുകൂടിയിട്ട് ഇവർക്ക് വിദ്യാഭ്യാസം കിട്ടില്ലായിരുന്നു. കാരണം ഈ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല. കാരണം വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ചിന്തിക്കാൻ പഠിക്കും. ഇവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചതോടുകൂടിയിട്ടാണ് ഇവർ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണെന്നുണ്ടെന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സമരവും അല്ലെങ്കിൽ ഫെമിനിസവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് അവരിൽ ഇപ്പം ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കും. ഇതൊരു ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഇതുപോലെ മതങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടോ, നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നുണ്ടോ, ഇതേപോലെ നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടോ, നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടോ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടോ, നിങ്ങളുടെ തറവാട് നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടോ, നിങ്ങളുടെ സംസ്കാരം നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടോ? ഒരാൾക്കും ഇവിടെ കേരളം എന്ന് പറയുന്ന കേരളത്തിൻ്റെ സംസ്കാരം ഒരു കേരളക്കാരൻ ഫോളോ ചെയ്യണം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫോളോ ചെയ്യാം, നിങ്ങൾ കേരളക്കാരനായിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. ഇതിനർത്ഥം ഇവിടെ നിയമമുണ്ട്, നിയമത്തിന് അനുകൂലമായി നിന്നുകൊണ്ട് തന്നെ, അല്ലാതെ ഒരു കേരളക്കാരനായതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ സംസ്കാരം ഫോളോ ചെയ്യാം, അങ്ങനെയൊന്നും ഒരു സംഭവമില്ല. ഇതൊക്കെ ലിമിറ്റിംഗ് ബിലീഫുകളാണ്. നമുക്ക് സംസ്കാരം വേണ്ടാന്നോ അല്ലെങ്കിൽ തീരെ വേണ്ട എന്നുള്ള കാര്യങ്ങളൊന്നല്ല പറയുന്നത്, നല്ലതൊക്കെ. പക്ഷേ നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമുണ്ടോ എങ്കിൽ അത് എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കും നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, എത്തിച്ചെല്ലണം. ഇന്ന് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഈ സംസ്കാരം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓരോ ഏരിയകളിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റികളിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങൾക്കൊന്നും ഇപ്പോൾ നിലയില്ലാതെ വിലയില്ലാതെ. അതിൻ്റെ കാരണം ടെക്നോളജിയുടെ സഹായത്തോടുകൂടി എല്ലാവരുടെയും കൈകളിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സാധനം എത്തിയതോടുകൂടി എല്ലാവർക്കും എന്തുണ്ടായി, അറിവ് ലഭിച്ചു തുടങ്ങി. നല്ല അറിവ് ലഭിച്ചു തുടങ്ങിയതോടുകൂടി എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി. ആരാണോ എവിടെയാണോ അറിവ് നിഷേധിക്കുന്നത് അവിടെ, അല്ലെങ്കിൽ സത്യം നിഷേധിക്കപ്പെടുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത്, ഈ പറഞ്ഞിരിക്കുന്ന അപകടം ഒളിഞ്ഞു കിടക്കുന്നത്. അതായത് ഒരു അജണ്ടയുണ്ട്, ഇതേ ഫോളോ ചെയ്യാവൂ, ഇങ്ങനെ പോകാവൂ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു മേഖലയിൽ മാത്രമല്ല, ഈവൻ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് മേഖലയിൽ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പല പേഴ്സണൽ ഡെവലപ്മെൻറ്റ് മേഖലയിലും കാണാം, ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഗോൾ എന്താണോ അതുമായി ബന്ധപ്പെട്ടത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി, പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, നമ്മുടെ കോഴ്സിൽ പറയുന്നത് പോലെ ഇങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി, ഈ രൂപത്തിൽ തന്നെ പോകാൻ പാടില്ല, അതിനപ്പുറത്തേക്ക് മാറി ചിന്തിക്കാൻ പാടില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക്. ഫോർ എക്സാമ്പിൾ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവത്തിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിൽ 100% വിശ്വാസമാണ് വേണ്ടത്,
അതിനെ ക്വസ്റ്റ്യൻ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരും എന്താ വെച്ചാൽ ഇതെല്ലാം അങ്ങനെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് വളരെ എക്സ്പേർട്ടാണെന്ന് തോന്നിക്കുന്ന ആൾക്കാർ പറയുന്നത് കൊണ്ട് തന്നെ, ഇൻഡസ്ട്രി എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലേക്ക് കേൾക്കുന്നതുകൊണ്ട് തന്നെ ഇവർ ആ മേഖലയിലുള്ള കാര്യങ്ങളും അതുമായി മാത്രം പഠിച്ചു പോകുന്നൊരവസ്ഥയുണ്ടാകും. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? വേറെ ഒരു കാര്യം വായിക്കില്ല, വേറെ ഒരു കാര്യം പഠിക്കില്ല, വേറെ ഒരു കാര്യം ചിന്തിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ലോകത്ത് നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം ചുറ്റുപാട്. കാരണം നമ്മൾ ഒരു തരത്തിലുള്ള പുസ്തകങ്ങൾ മാത്രം വായിക്കുമ്പോൾ അത് നമുക്ക് അതാണ് ശരി എന്നുള്ളൊരു ലോകം ഉണ്ടാകും. അതിൽ വരുത്തുന്ന മിസ്റ്റേക്സുകളൊന്നും തിരിച്ചറിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അറിവിനെ നിങ്ങൾ എന്ത് ചെയ്യണം, പല മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് അതായത് നിങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള പല പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. കാരണം കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഞാൻ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഞാൻ പേഴ്സണൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട മാത്രം പുസ്തകങ്ങളായിരുന്നു വായിച്ചിരുന്നത്. കാരണം എൻ്റെ ലക്ഷ്യത്തിലേക്ക് എന്നെ സഹായിക്കുന്നത് അതാണ് എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിച്ചു, അത് തന്നെ വായിച്ചു കൊണ്ടിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു, ഞാൻ ഒരു അതിൽ തന്നെ ഞാൻ ഒരുപാട് വലിയ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ലോക്ക്ഡൗൺ പീരീഡിന് ശേഷം എനിക്കൊരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ ഇട വന്നപ്പോൾ അതിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമയം ലഭിച്ചപ്പോൾ അതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു, ഓക്കെ ഇത് മാത്രമല്ല ഇങ്ങനെയും കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ള റിയാലിറ്റിയിലേക്ക് നമ്മൾ വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല, ഇതിന് എൻ്റെ ഏത് ശീലങ്ങളാണ്, എൻ്റെ ഏത് കാഴ്ചപ്പാടുകളാണ്, എൻ്റെ ഏത് വിശ്വാസങ്ങളാണ് ഞാൻ പൊളിച്ചെഴുതേണ്ടത്, സ്വയം ചോദിക്കുക. മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്നതെല്ലാം പഴയതാണ് എന്ന് തിരിച്ചറിയുക. മുന്നോട്ടാണ് നമുക്ക് പോകാനുള്ളത്, പിന്നോട്ടല്ല പോകാനുള്ളത്. മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നമ്മൾ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾക്ക് പുതിയ പുതിയ ആശയങ്ങൾ വേണം. നമ്മളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു സൈക്കിൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ പോലെയാണ്. സൈക്കിൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിട്ടുണ്ട്. സൈക്കിളിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു ചെയിൻ എടുത്തിട്ട് ഒരു തൂണിൽ എന്ത് ചെയ്യാണ്, ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് പക്ഷേ യാത്ര ചെയ്യണം. അദ്ദേഹം സൈക്കിളിൽ കയറിയിട്ട് എന്ത് ചെയ്യാണ്, യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പെഡലിൽ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വണ്ടി നീങ്ങും ഇല്ല. കാരണം എന്താണ്, ഇവിടെ ലോക്കുണ്ട്. ഈ ലോക്ക് തുറന്ന് ഇതിൽ നിന്ന് ഫ്രീ ആക്കാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്നതുപോലെയാണ് നമ്മളുടെ ഇത്തരത്തിലുള്ള കാലഹരണപ്പെട്ടുള്ള കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും സംഭവങ്ങളും എല്ലാം ഇതുപോലുള്ള ഓരോ ലോക്കുകളാണ്. അതിന് ഓരോന്നിനെയും പൊട്ടിച്ചിട്ട് ഓപ്പൺ ചെയ്ത് ഫ്രീ ആക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഡിറ്റാച്ച് ചെയ്യണം. നമ്മൾക്ക് ഇതുപോലുള്ള ഡിറ്റാച്ച് ചെയ്യാൻ കിടക്കുന്ന നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന കണക്ഷൻസ് എന്തൊക്കെയാണ്, കാര്യങ്ങൾ എന്താണ്, അത് ചിലപ്പോൾ ചില സൗഹൃദങ്ങളായിരിക്കാം, ചില ബന്ധങ്ങളായിരിക്കാം, ചില കാഴ്ചപ്പാടുകളായിരിക്കാം, ചില വിശ്വാസങ്ങളായിരിക്കാം, ചില പ്രോഡക്റ്റ്സുകളായിരിക്കാം, ചില പ്രോസസ്സാകാം, ചില രീതികളായിരിക്കാം, ചില നാടായിരിക്കാം, ചില സാഹചര്യമായിരിക്കാം. എന്താണോ ഡിറ്റാച്ച് ചെയ്യേണ്ടത്, ഡിസ്കണക്ട് ചെയ്യേണ്ടത്, ഡിസ്കണക്ട് ചെയ്യുക, പുതിയതിലേക്ക് ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, ചിന്തിക്കുക, മുന്നോട്ട് പോവുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് നേരം ഞാൻ സംസാരിച്ചു. ഇത് നിങ്ങൾക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീപ്പായിട്ട് സംസാരിച്ചത്. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഇത്തരത്തിലുള്ള രീതിയിലേക്കുള്ള തോട്ട് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. നമ്മുടെ കോഴ്സുകളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ അതിൽ അറിയാവുന്നതാണ്. എനിവേ, ദിസ് ഇസ് മീ ഷാഫി മുഹമ്മദ്. ഐ വിൽ കം ബാക്ക് വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.